ചുവന്ന ദുരന്ത പേമാരിയുടെ കുത്തൊഴുക്കിൽപ്പെട്ട് സകലതും നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന് പോയ ഒരു പറ്റം മനുഷ്യജന്മങ്ങൾ. കാലവർഷം കലിതുള്ളിയാടിയപ്പോൾ നഷ്ടപ്പെട്ടത് ചിലരുടെയൊക്കെ കുടുംബങ്ങളുടെ അത്താണിയാണ്. സ്വന്തം മക്കളോടൊത്ത് ഒരേ കിടക്കപ്പായിൽ അന്തിയുറങ്ങിയിരുന്ന വീടും ഒരു തുണ്ട ഭൂമിയും ഒറ്റ രാത്രി കൊണ്ടാണ് നഷ്ടപ്പെട്ടത്. പിന്നെ അവിടെ കണ്ടത് പ്രാർത്ഥനകളും കണ്ണീരുകളും മാത്രമാണ്. നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ അങ്ങ് പാതി വഴികളിൽ മുറിഞ്ഞു വീണാലുണ്ടല്ലോ, പിന്നെ അങ്ങോട്ട് ജീവിക്കാൻ പാടായിരിക്കും. പിന്നെ ജീവിതം എന്ന് പറയുന്നത് ഒരു തേങ്ങലാവും. ദൈവം സ്വന്തം നാടിനെ കൈവിട്ടു പോയോ എന്ന് കരുതിയ നിമിഷങ്ങൾ കുത്തൊഴുക്കിൽപ്പെട്ട് കടലാസ് തോണിയ പോലെ കരയിൽ ജീവൻ ആടിയുലഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് പോയ നിമിഷങ്ങൾ പ്രതിസന്ധിയുടെ ചുഴികളിൽ നാടൊട്ടാകെ അകപ്പെട്ടിരിക്കെ പല സ്ഥലങ്ങളിൽ നിന്നായി പ്രത്യാശയുടെ വിളക്ക് മരങ്ങൾ കത്തിത്തുടങ്ങി. പിന്നെ നമ്മൾ അങ്ങ് കണ്ടത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവിതം പാതി വഴികളിൽ നിലച്ചു പോയവരുടെ ഇടയിലേക്ക് കേരള ജനത ജാതിമത വർഗ വ്യത്യാസങ്ങൾ നോക്കാതെ, രാഷ്ട്രീയ സംഘടന പോലീഷ നോക്കാതെ സ്നേഹ സൗഹാർദ്ദങ്ങളായി ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി സഹായ ഹസ്തങ്ങളുമായി ചെന്നെത്തിയ മനുഷ്യ മക്കൾ. ചെന്നെത്തുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് കഴുത്തറ്റം തിങ്ങിനിറഞ്ഞ ചെളി, കണ്ണത്താ ദൂരത്ത് തകർന്നടിഞ്ഞു പോയ വീടുകൾ. എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്നവരെ നോക്കി വിതുമ്പും പോയും അവർക്ക് വേണ്ടി അവരോടൊപ്പം നിന്ന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത നമ്മുടെ കേരള ജനത. ഇത് കേരളമാണ് മനുഷ്യ മക്കളെ സ്നേഹം കൊടുത്ത് കീഴ്പ്പെടുത്തി സാന്ത്വനത്തിന്റെ സ്നേഹത്തിന്റെ സൗഹാർദ്ദ ബന്ധത്തിന്റെ വാടാമലരുകളെ സമ്മാനിച്ച കേരളമെന്ന സ്നേഹത്തണൽ. ആരൊക്കെ സോഷ്യൽ മീഡിയകളിൽ വിഭാഗീയതയുടെ ഒളിയമ്പുകൾ വിട്ടാലും കേരള മക്കൾ ഒന്നാണ്. തോളോട് തോള് ചേർന്ന് പൊരുതും നമ്മൾ. നമ്മൾ അതിജീവിക്കും. നമ്മൾ അതിജീവിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അതിജീവിക്കാനാവുക?